close your eyes. പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പോത്തൻസ് മഹേന്ദ്ര നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തരുന്ന ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ വീഡിയോ കാണൂ, കമന്റ് ചെയ്യൂ. അതായത് മഹേന്ദ്ര വാഹനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ, നമ്മുടെ പിക്കപ്പോ ബൊലറോ ഒക്കെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അങ്ങനെ നിങ്ങളുടെ ചിലപ്പോൾ ഓടിക്കാത്ത ഒരു സൈഡിൽ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള നിങ്ങളുടെ മനോഹരമായ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. ഈ ഇതിന്റെ അന്ന് നല്ലൊരു കമന്റിന് പോത്തൻസ് മഹേന്ദ്ര തരുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോയുടെ വിജയനെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയായിരിക്കും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോ തകർക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടികളെ സ്നേഹിക്കുന്ന നമ്മുടെ ചങ്കുകളെല്ലാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. ഇഷ്ടം പോലെ വണ്ടികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഇനി വണ്ടിയുടെ കാഴ്ചകളും കണ്ടു തുടങ്ങിയേക്കാം. ഇനി ഇവന്റെ ഫസ്റ്റ് തുടങ്ങണേ നമ്മുടെ പേരിൽ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ. അപ്പൊ പേര് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ പേര് വന്നേക്കുന്നത്, ബൊലാറോ മാക്സ് പിക്കപ്പ്. അതുപോലെ തന്നെ സിറ്റി 3000 BXI. അപ്പൊ ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് കേട്ടോ. ഇതിന് രണ്ട് വേരിയന്റും കൂടെ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വണ്ടി വിട്ടു തന്നിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ പോത്തൻസ് മഹേന്ദ്രയാണ്. അപ്പൊ അവരുടെ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ ഇവരുടെ നിന്ന് വണ്ടി പർച്ചേസ് ചെയ്യുക, അതായത് ഈ പിക്കപ്പ് സ്റ്റാൻഡിലുള്ള വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു 15,000 മുതൽ 20,000 വരെ ആ റേഞ്ചിൽ നമുക്ക് വണ്ടി അവർ ഇറക്കി തരും. അതുപോലെ സെയിൽസ് ആൻഡ് സർവീസ് കാര്യങ്ങളെല്ലാം കട്ടക്ക് തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. നമുക്കൂടെ അടിമാലിക്കാരന്റെ പ്രിഫറൻസ് ആയെന്ന് പറഞ്ഞാൽ അതിലും ഉണ്ടാവും ഓഫർ. അത്യാവശ്യം ഫെസ്റ്റിവൽ സീസണും കാര്യങ്ങളൊക്കെ ആണ്, ഇഷ്ടം പോലെ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഒന്നും നോക്കണ്ട, വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും താഴെക്കണം നമ്പറിൽ വിളിച്ചോളുക. നമ്പറും ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ വണ്ടി ടോട്ടലായിട്ട് ഫുള്ള് അടിമുടി മാറിയിട്ടോ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ ഷേപ്പിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഈ ഒരു ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ വണ്ടിയില്ലേ, പാസഞ്ചർ വണ്ടിയിലെ ഏകദേശം അതേ ഒരു ഷേപ്പ് തന്നെയാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. എന്നുവെച്ചാൽ അത്യാവശ്യം ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യും. വെച്ചാൽ മറ്റേ ബൊലാറോയൊക്കെ ആയിട്ടില്ല, കുറച്ചും കൂടെ കലിപ്പ് ലുക്ക് ആയിരുന്നു. നമ്മളിപ്പോ ഒരു തടിയൊക്കെ കയറ്റിക്കൊണ്ട് വരുമോ നോക്കുക, തടിയൊക്കെ കയറ്റിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഭീകരതയൊക്കെ തോന്നും. ഇച്ചിരി കലിപ്പ് നല്ലാതെ ഫീൽ ചെയ്യില്ലെന്നോ. പക്ഷെ ഈ ഒരു വണ്ടിക്ക് അതേക്ക് ഒരുമയൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം മാർക്കറ്റ് ഓട്ടങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഓട്ടങ്ങളൊക്കെ ഓടാൻ നേരത്തെ നമുക്കൊരു കുറച്ചും കൂടെ ക്യൂട്ട്നെസ് ആയിട്ടുള്ളൊരു തോന്നല് പോലും. അപ്പൊ അങ്ങനെ ഒരു തോന്നലൊക്കെയാണ് നമുക്ക് ഈ വണ്ടിക്കകത്തേക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുക. എന്നുവെച്ചാൽ മൊത്തത്തിൽ കുറെ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടിയുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ വണ്ടിയുടെ അതേ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കറക്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണേ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇങ്ങനെ തിരിക്കുമ്പോഴേക്കും ഒരു കുറച്ചും കൂടെ നമ്മുടെ ഒരു സൈഡ് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, കുറച്ചും കൂടെ കാണാൻ ഇവിടെ കുഴിയുണ്ടോ, ഇവിടെ കല്ലുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നുവെച്ചാൽ വണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് നേരെ ഫോക്കസ് ചെയ്ത് നേരെ സ്ട്രൈറ്റിലേക്കായിരിക്കും.
അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ട് ഒന്ന് ഓടിക്കുവാണെങ്കിൽ ഈ സൈഡിൽ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇച്ചിരി വെട്ടം കിട്ടണമെങ്കിൽ നമ്മുടെ കാറുകളിലൊക്കെ വന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അതേ രീതിക്ക് ഈ കോർണറിലായിട്ട് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ വണ്ടി ഇങ്ങോട്ട് വളയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ കുറച്ചും കൂടെ വെട്ടം കിട്ടും. അപ്പൊ ഈ ഒരു ടയറിനെ ഫോക്കസ് ചെയ്തിട്ടാട്ടോ ഇതിന്റെ ആ വെട്ടത്തിന്റെ അങ്ങളൊക്കെ മാറണേ, അതൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അല്ലെ. എന്താണെന്ന് വെച്ചാൽ രാത്രികളൊക്കെ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ള കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിലോ, അപ്പൊ ഈ ഫ്രണ്ടിൽ കൊണ്ടുവരണി ബമ്പറൊക്കെ, അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ കറക്റ്റ് പക്ക നമ്മുടെ പാസഞ്ചർ വണ്ടിയുടെ അതേ ഒരു ലുക്ക്, ഇച്ചിരി വലുതായിട്ട് ഇച്ചിരി നല്ല സ്പേസിൽ തന്നെ വലിയൊരു ഇതാണ് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമുക്കൊന്ന് വണ്ടി ടോയ് ചെയ്യാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ പാസഞ്ചറിലൊക്കെ വരുന്ന അത് ഏകദേശം കഴിച്ചാൽ അതുപോലെ തന്നെയുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലുണ്ടോ, വണ്ടിയുടെ അപ്പുറയും ഇപ്പുറയും രണ്ട് സൈഡിലും വണ്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ മഹേന്ദ്രയുടെ ആ പഴയ എംബ്ലം, നമ്മുടെ കൊമേഴ്ഷ്യൽ വണ്ടിയിലൊന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ. പുതിയ എക്സിവി ബിഗ് ഡാഡി ഒക്കെ വന്ന സമയത്ത് ഇങ്ങനെ പൂമ്പാറ്റ പോലത്തെ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള എംബ്ലം കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പ്രീമിയം വണ്ടികളിലൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ മാറ്റം വന്നേക്കുന്നത്. ഈ വണ്ടിയിൽ എന്തായാലും അത് മാറ്റം വന്നിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കാം. അപ്പൊ ഈ ഒരു സൈഡിലെ വ്യൂ എന്നൊക്കെ വെച്ചുണ്ടോ, അടിപൊളി മൊത്തത്തിൽ മാറിയിട്ടോ വേറൊരു ഷേപ്പായി. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടും. എന്താ വെച്ചാൽ കാറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, കൂടുതലായിട്ട് കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഷേപ്പും അതുപോലെ വണ്ടിച്ചാൽ ഓടിക്കാനൊക്കെ വളരെ സ്മൂത്താണ് കേട്ടോ. അപ്പൊ ചിലവർ പറയും എനിക്ക് ബൊലാറോ എന്ന് പറയുമ്പോൾ ഒരു ഫീല് കിട്ടണില്ല, അപ്പൊ പഴയ മോഡലേ ഇഷ്ടമെന്ന് പറയും. അന്നാ ചിലവർ പറയും ഇത് കാറ് പോലെ തന്നെയുണ്ട്, അതുകൊണ്ട് ഇത് വേറൊരു ഫീലാന്ന് പറയും. അപ്പൊ ഈ ഒരു സൈഡിലെ ലുക്കൊക്കെ ആണെങ്കിലും അടിപൊളി മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നേക്കണ ഈ മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഡ്ഗാർഡും കാര്യങ്ങളും തന്നെ കൊടുത്തേക്കണേ. മറ്റൊരു വണ്ടിക്കകത്ത് ഏകദേശം ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് ഇവിടെ തീർന്നു പോയെങ്കിൽ കുറച്ചും കൂടെ അകത്തേക്ക് വളഞ്ഞിരിക്കാൻ പാകത്തിനാണ് ഫ്രണ്ടില് ഈ ഒരു ബമ്പറും കാര്യങ്ങളും കൊടുത്തേക്കണം. അപ്പൊ മറ്റേ വണ്ടിക്കകത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചെളി അടിച്ച് ഈ ഒരു പോർഷനിലേക്കൊക്കെ ഹെഡ്ലൈറ്റിന്റെ പോർഷനിലേക്ക് ചെളിയൊക്കെ അടിച്ച് കയറുമായിരുന്നു. പക്ഷെ ഇത് ഫുള്ള് കവറും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിട്ടല്ലോ, അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഡോറൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്നുണ്ടല്ലോ, ഏകദേശം ഒരു മൂന്ന് പീസായിട്ടായിരുന്നു, ഇപ്പൊ വന്നുകൊണ്ടിരുന്ന ഡോറ് ഒറ്റ പീസാണ്. അതുപോലെ തന്നെ ഈ ഒരു വിജാഗിരി എല്ലാം കൊടുത്തേക്കണേല്ലോ, അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഊരിയെടുക്കണമെങ്കിൽ ഊരിയെടുക്കാൻ പാകത്തിന് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്കകത്തേക്ക് ചവിട്ടി കയറാനായിട്ട് ഫുട് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം ഇവരുടെ സർവീസിന്റെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കേസിന്റെ സർവീസ് ഇന്റർവെല്ലിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. മറ്റേ വണ്ടിയൊക്കെ 10,000 kilometers ആണെങ്കിൽ ഈ വണ്ടിക്കകത്തേക്ക് വന്ന് കഴിയുമ്പോഴേക്കും അത് 20,000 kilometers ആയിട്ടും, ആ ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് മെയിനായിട്ട് എടുത്തു പറയേണ്ട കേസ് നമ്മുടെ കാർഗോ ബോക്സിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ നീളവും വീതിയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാട്ടോ. അപ്പൊ ഇവന്റെ ലെങ്ത് വന്നേക്കണേ 8.2 feet ആണ്, വീതി വന്നേക്കണേ 5.6 feet, അതുപോലെ ഹൈറ്റ് വന്നേക്കണേ 1.5 ആണ് വന്നേക്കണത്. ഇനി വേലിക്കെട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടി സെറ്റാക്കാനുണ്ട്. അത് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തതിന് ശേഷമാണല്ലോ, നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണേ. അതുപോലെ നമുക്ക് ഇനി ഇവൻ്റെ ടയറിലേക്ക് നോക്കിയേക്കാം അല്ലേ. അപ്പോൾ ടയറിൻ്റെ സൈസ് വന്നേക്കണേ 195/80R15 LT ടയറാണ് കേട്ടോ വന്നേക്കണേ. അതുപോലെ ബാക്കിൽ നമുക്ക് ലീഫ് നോക്കാം. അപ്പോൾ ലീഫൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ബാക്കിലേക്ക് വരുന്ന ലീഫ് ടോട്ടലായിട്ട് 7 leaves വരുന്നത്. അന്നാ നേരെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും 5 leaves വരുന്നത് കേട്ടോ. ഫ്രണ്ടിലെ ലീഫ് ആക്സിലിൻ്റെ താഴെയാണ് വരുന്നത്, എല്ലാ വണ്ടിയിലേയും വന്നേക്കണേ പോലെ തന്നെ. അന്നാ ബാക്കിലെ ഒരു ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ആദ്യം വന്നിരുന്ന കാലഘട്ടത്തിലൊക്കെ എന്ന് വെച്ചാൽ ആക്സിലിൻ്റെ അടിയിലായിരുന്നല്ലോ ഈ ലീഫ്, അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒക്കെ കാര്യമായിട്ട് ബാധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളിലും തന്നെ ആക്സിലിൻ്റെ മുകളിലായതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ അതുപോലെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ മൗത്ത് ഈ വരുന്നതാണ്. നേരത്തേക്കും ഇതിന് മുമ്പ് വന്നുകൊണ്ടിരുന്ന വണ്ടിയിൽ ഇവിടെ ആയിട്ടായിരുന്നു അതിൻ്റെ മൗത്ത് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വന്നേക്കണേ ഇതിൻ്റെ അകത്താണ്. അപ്പം 45 liters ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി തന്നെ. അപ്പോൾ ഈ വണ്ടിയിലും നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി പിന്നെ ബാക്കിലൊക്കെ ആണെങ്കിലും ടെയിൽ ലൈറ്റ് വന്നേക്കണം. നേരത്തെയൊക്കെ വന്നുകൊണ്ടിരുന്നത് ഒരു സദാ ബൾബോട് കൂടിയിട്ടായിരുന്നു, പക്ഷേ ഇത് നല്ല അടിപൊളി ടെയിൽ ലൈറ്റും കാര്യങ്ങളും തന്നെ കൊടുത്തേക്കണത്, ഫുള്ള് LED ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറെ ദിവസം നമ്പർ പ്ലേറ്റ് ഈ ഒരു പോർഷനിലാട്ടോ വന്നത്. നേരത്തെ നമ്പർ പ്ലേറ്റ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ ആയിട്ടായിരുന്നു, ഒരു സ്ക്വയർ ടൈപ്പിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള BS6 norms പ്രകാരം വരുന്ന വണ്ടികളിലൊക്കെ ഉള്ളേ പോലെ തന്നെ ബാഗിൽ റിവേഴ്സ് സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കാർഗോ ബോക്സ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു ലോക്ക് മാറ്റിയാൽ മതി. ഈ ഒരു ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ബാക്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബാക്കിലൊരു വ്യൂ. അതുപോലെ തന്നെ ഈ ബാക്കിലെ ഈ ഒരു ചില്ലില്ലേ, അപ്പോൾ നേരത്തെ വരുന്ന വണ്ടിയിൽ ഫിക്സ്ഡ് ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് നീക്കിയിടാനൊക്കെ പറ്റും. അപ്പോൾ അത്യാവശ്യം
എയർ പാസേജ് കാര്യങ്ങളെല്ലാം ക്യാബിൻ്റെ അകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചൂടൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ മറ്റേ സൈഡ് പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ ഇവിടത്തേക്ക് ആണെങ്കിലും ഒരു സൈഡിലേക്ക് ഷേപ്പൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു ഉരുളുമയാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ സൈഡിലിങ്ങനെ ചെരിച്ചൊരു ഉരുളുമ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഒന്ന് പൊക്കി കാണാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നമുക്ക് ചെയ്സും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയേക്കാട്ടോ. നല്ല അടിപൊളി ആയിട്ടുള്ള ചെയ്സ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെയ്സാണ് വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് LNT ടെക്നോളജി, ലീനോ സ്ട്രാപ്പ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ വണ്ടിക്കകത്ത് വന്നേക്കണേ. അതുപോലെ എക്സോസ്റ്റ്, ഗ്യാസ് പുറത്തേക്കുള്ള സൈലൻസറിൻ്റെ പോർഷൻ ഈ വന്നേക്കണതാണ്. പിന്നെ അവിടെ നിന്ന് അവിടെ ഡിഫറൻഷ്യലും കാര്യങ്ങളെല്ലാം വന്നേക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇവൻ്റെ പറയാനുള്ളത് പേലോഡിനെ കുറിച്ചാണ്. 1300 ഇവൻ്റെ പേലോഡ് വരുന്നത്. GVW വരുന്നത് 2825 kg ആണ് കേട്ടോ വരുന്നത്. വീൽ ബേസ് വരുന്നത് 3150, അതായത് 10.4 ഫീറ്റ് ആണ് വരുന്നത്. വണ്ടിയുടെ ടോട്ടൽ വീതി വരുന്നത് 5.9 ഫീറ്റും ഹൈറ്റ് വരുന്നത് 6.1 ഫീറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ ഒരു വാറണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 100,000 kilometers. അത് ഇവരുടെ ഡെമോ വണ്ടി ആയതുകൊണ്ട് ഈ സൈഡിലൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓയിൽ സർവീസ് ഞാൻ ആദ്യം പറഞ്ഞു 20,000 kilometers, അത് ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 17.2 kg വരുന്നത്, മൈലേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, കസ്റ്റമേഴ്സാണ് കിങ്, അവർക്കാണ് എന്താണ് വേണ്ടത്, ആ ഒരു മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു വണ്ടിക്കകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തേക്കണത്. നമുക്കിനി ബോണറ്റ് ഒന്ന് പൊക്കിയിട്ട് എൻജിൻ വേ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ എൻജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. എൻജിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ BS6 നോംസ് പ്രകാരമുള്ള ലീൻ ഔട്ട് സ്ട്രാപ്പ് ടെക്നോളജിയും കാര്യത്തിൻ്റെയാണ് ഈ വന്നേക്കുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ LNT ടെക്നോളജി. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പല വീഡിയോയിലും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. ഇനി നമുക്കിനി വണ്ടിയുടെ എൻജിനെ കുറിച്ചും നോക്കാം. എൻജിൻ വന്നേക്കണേ M2DI 4 സിലിണ്ടർ, 2523 cc ഒരു എൻജിനാണ് വന്നേക്കണേ. ഇവൻ്റെ പവർ വന്ന് നോക്കുവാണെങ്കിൽ 65 HP ആണ്. ഇനി ടോർക്കിലേക്കൊന്ന് നോക്കുവാണെങ്കിൽ 195 NM ടോർക്കുമാണ് കേട്ടോ ഈ ഒരു വണ്ടിക്കകത്ത് വന്നേക്കണത്. പിന്നെ ക്ലച്ച് നോക്കുവാണെങ്കിൽ സിംഗിൾ പ്ലേറ്റ് ഡൈഫ്രഷണൽ ടൈപ്പിലുള്ള ക്ലച്ച് പ്ലേറ്റുമാണ് വന്നേക്കുന്നത്. ഇനി നമുക്കേ നമ്മുടെ എൻജിൻ ബേ അങ്ങ് അടച്ചേക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ 3 വേരിയൻറ്റുകളെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ 3 വേരിയൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ളത് എന്ന് ഞാൻ പറയാം. ഈ അകത്തേക്ക് കയറാം. അകത്ത് ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് തൊട്ടങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ ഈ ഒരു മോഡലിൽ വന്നേക്കണേ VXi ആണ്. ഇത് ഫുള്ള് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ LX-ലും പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇനി CT 3000 എന്നുള്ള സദാ വണ്ടിയിൽ വരുന്ന സദാ ടൈപ്പിലുള്ള മാനുവൽ സ്റ്റിയറിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല. നമുക്ക് നേരെ ഇനി അടുത്തായിട്ട് എടുത്തു പറയാനുള്ളത് ഈ ഒരു സീറ്റിനെ കുറിച്ചാണ്. ഈ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള വണ്ടിയിലൊക്കെ നിന്നും സീറ്റിൽ യാതൊരുവിധ അഡ്ജസ്റ്റുകളും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടും പുറകോട്ടും അതുപോലെ ഈ ഒരു പോർഷൻ ചായ്ക്കും ഒക്കെ ചെയ്യാം. എന്നാൽ ഹൈറ്റ് കൂട്ടും കുറയ്ക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ ഈ ഒരു ലിവറിൻ്റെ സഹായത്താലേ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. നമുക്ക് ഡ്രൈവറിൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ട് പൊക്കിയും താത്തിയൊക്കെ ഇടാൻ പറ്റും. അതൊക്കെ സാധാരണ നമ്മൾ വലിയ ടോറസിലും പാരലൻസിലും ഒക്കെ കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ എയറിൻ്റെ സഹായത്തിലാണ്, ഇത് മാനുവലായിട്ടാണ്. അപ്പോൾ അതിൽ ആ ഒരു മാറ്റങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഫുൾ ഓപ്ഷനായ ഈ ഒരു മോഡലിലും, അതായത് VXi-യിലും LX-ലുമാണ് വരുന്നുള്ളൂ. സദാ ബേസ് മോഡലിൽ ഈ ഒരു സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഇവിടെ നോക്കുമ്പോൾ തന്നെയാണെങ്കിലും ഈ ഡോറിൻ്റെ ഇൻറ്റീരിയലൊക്കെ ചെയ്തേക്കണ വളരെ മനോഹരമായിട്ടുണ്ട്. നല്ലൊരു ഇൻറ്റീരിയലും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കണത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് ഓരോ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ചാവി ഈ വരുന്നതാണ്. നമ്മുടെ സാധാരണ മഹേന്ദ്രയിൽ വരുന്ന, ഒട്ടുമിക്ക ബൊലാറോയിലും വരുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ചാവിയും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറാം അല്ലേ. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉള്ളോ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഗിയർ ലിവറിലേക്ക് നോക്കി. ഗിയർ ലിവറിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു വളഞ്ഞിട്ടുള്ളൊരു ഷേപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇച്ചിരി അകത്തേക്ക് ഡ്രൈവർക്ക് കംഫർട്ട് അനുസരിച്ചിട്ട് ഇച്ചിരി അകത്തേക്ക് നമുക്കിങ്ങനെ വലിച്ചിടാനൊക്കെ സൗകര്യത്തിന്. അതായത് ഏകദേശം ഇവിടെ ഒരാൾ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ മറ്റേ ലിവറാണെങ്കിൽ നേരെയല്ലേ നിൽക്കണേ. അപ്പോൾ ആ ഒരു ലിവർ വരുമ്പോഴേക്കും ഏകദേശം ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന ആളുടെ മുട്ടയിൽ ഇടിക്കാനും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ആ ഇതൊന്നുമില്ല. ഏകദേശം അകത്തേക്ക് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഗിയറിൻ്റെ ഒരു ഷേപ്പൊക്കെ വന്നേക്കണേ. അപ്പോൾ ഗിയറിൻ്റെ നമുക്ക് പാറ്റേൺ ഒന്ന് നോക്കാം. സദാ മറ്റുള്ള വണ്ടി പോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, ഇവിടുന്ന് തേർഡ്, ഫോർത്ത്, പിന്നെ ഇവിടുന്ന്
ടോപ്പ് വരും, അതുപോലെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സും വരും. അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് വന്നേക്കണ ഇതിൻ്റെ അകത്താണ് കേട്ടോ. മറ്റുള്ള വണ്ടികളിലല്ലേ ഈ ഡോറിൻ്റെ സൈഡിലല്ലാന്നോ ഇതിന് മുമ്പ് വന്നുകൊണ്ടിരുന്ന വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ഹാൻഡ് ബ്രേക്കായിട്ട് വന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്കൊക്കെ ആയാലും ഈ അകത്തേക്ക് വളരെ സൗകര്യമായി. അപ്പോൾ കാറ് കൊണ്ടു നടക്കുന്ന അതേ രീതിക്ക് കാറിൻ്റെ ഒക്കെ വരുന്നതും ഈ ഒരു സെൻറ്ററിൽ തന്നെയല്ലേ, ഈ ഒരു പോർഷനിൽ തന്നെയല്ലേ, അവിടെ അതുപോലെ തന്നെയായിട്ട് ഇതിൻ്റെ അകത്തും കൊടുത്തേക്കണേ. അതുപോലെ തന്നെ നമുക്കൊന്ന് മൊബൈലൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ടുണ്ടല്ലോ. ഇവിടെ മൊബൈൽ വെക്കാനായിട്ടൊരു സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രീനും കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എക്സ്ട്രാ ആക്സസറീസ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പോർഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ച് നമ്മുടെ കൂടത്തിലിരിക്കണ, അതായത് സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ബേസ് മോഡലിൽ ഡ്രൈവർ പ്ലസ് 1 ആണ്. പക്ഷേ ഈ ഒരു മോഡലിലും എൽ എക്സ് വേരിയൻറ്റിലും വരുമ്പോഴേക്കും ഡ്രൈവർ പ്ലസ് 2 എന്നാണ്. അപ്പോൾ രണ്ട് പേർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്, കോ ഡ്രൈവർക്ക് തലേക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ കോ ഡ്രൈവർക്കും കൂടെ ഇരിക്കുന്ന ആൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കാനായിട്ട് വലിയൊരു പിടിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ബുക്കും പേപ്പേഴ്സൊക്കെ വെക്കാവുന്ന ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്കകത്തുണ്ടല്ലോ, അകത്തൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് നല്ല സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ സൺവൈസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ക്ലസ്റ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ ക്ലസ്റ്റർ ഫുള്ള് ഡിജിറ്റലാക്കിയിട്ടുണ്ട് കണ്ടോ, അടിപൊളിയല്ലേ. നോക്കി, ഒരു രക്ഷയില്ലാത്തൊരു ക്ലസ്റ്ററാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ജസ്റ്റ് ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇത് ഓണാക്കി കഴിയുമ്പേക്കും കണ്ടോ തെളിഞ്ഞു വന്നാൽ കേട്ടോ, അടിപൊളി. നമ്മുടെ ആർ പി എമ്മിൻ്റെ മീറ്റർ ഈ സൈഡിലാണ് വരുന്നത്. ഓഡോമീറ്റർ കിലോമീറ്റർ ഇവിടെയാണ് കാണിക്കുന്നത്, ടോട്ടൽ കിലോമീറ്റർ ഇവിടെ. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്യൂവലിൻ്റെ അളവ് അറിയാൻ സാധിക്കും. അതിൻ്റെ അത്യാവശ്യം കുറേ വാണിംഗ് സിഗ്നൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതുണ്ടോ, നമ്മൾ സൈഡിലെ ഡോറ് തുറന്നിട്ടേക്കുവാണ്. ആ ഡോറിൻ്റെ ഒരു സിമ്പിൾ വരെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കാറുകളിലൊക്കെ കണ്ണ അതേ രീതിക്ക്. എന്തായാലും അടിപൊളി അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എൻജിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേട്ടോളൂ. ഓക്കെ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് എ സി വരുന്നില്ല കേട്ടോ. അപ്പോൾ എ സിയും കൂടെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായേനെ. എ സിക്ക് പകരം ഈ ഒരു വിൻഡോ ഒക്കെ നമുക്ക് ഇച്ചിരി പുറകോട്ട് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ എയർ പാസേജൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നടക്കും. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് ഐമാക്സ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ ഏറ്റവും വലിയൊരു ഗുണം, നമുക്ക് വണ്ടി ഇപ്പോൾ ഒരു കമ്പനിയൊക്കെയാണ് ഈ വണ്ടി പർച്ചേസ് ചെയ്യണമെന്ന് നോക്ക്. അപ്പോൾ അവർക്കൊരു 10-30 വണ്ടി ഉണ്ടെങ്കിൽ ഓരോ വണ്ടിയുടെയും കറക്റ്റ് ലൊക്കേഷൻ, ജിയോ ഫെൻസിങ് ഇപ്പോൾ നമുക്കൊരു ഏരിയ മാത്രം, അതായത് ജിയോ ഫെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം റൗണ്ട് മാത്രം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുമ്പോഴേക്ക് അതിന് പുറത്തേക്ക് വണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു വണ്ടി ആരെങ്കിലും കട്ടോണ്ട് പോകുന്ന വെച്ചോ, ആ കട്ടോണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വണ്ടി ഇങ്ങനെ പോയി എന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് ഇതങ്ങ് അടച്ചിടാമല്ലോ. എന്നു വെച്ചാൽ പുറത്തുനിന്നുള്ള കുറച്ച് കേൾക്കുമ്പോഴേക്കും നമ്മൾ പറയണ കറക്റ്റായിട്ട് കേൾക്കില്ല. നമുക്കിനി ഇവിടെ ഇട്ടൊന്ന് തിരിക്കാം. അപ്പോൾ 5.5 ആണ് കേട്ടോ ഇവൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വില നോക്കുകയാണെങ്കിൽ 787,000 രൂപയാണ് വരുന്നത്, ഷോറൂം റേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ വിത്ത് ചെയ്സ് നമുക്ക് ബോഡി എക്സ്ട്രാ കയറ്റണമെങ്കിൽ, നമ്മുടെ ഈ ഒരു ബോഡി വേണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്യാബിൻ വിത്ത് ചെയ്സും മേടിക്കണമെങ്കിൽ അത് നമ്മുടെ എൽ എക്സിൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് കേട്ടോ. ഈ വണ്ടിയാണല്ലോ അടിപൊളിയാണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ കൊണ്ടു നടക്കുന്ന രീതിക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ, അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടോ. നമ്മുടെ പാസഞ്ചറിൽ വന്നേക്കണേ, ബൊലേറോ പാസഞ്ചറിൽ വന്നേക്കണേ അതേപോലെ തന്നെ ഏകദേശം ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് വന്നേക്കണേ. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കൊരു പിക്കപ്പ്, ശരിക്കും പറഞ്ഞാൽ പിക്കപ്പിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല കേട്ടോ, ഒരു കാറിൻ്റെ ഫീലാണ് കിട്ടുന്നത്. അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്നൊക്കെ പറയുമല്ലോ. അതായത് ബാക്കിൽ 2 ക്യാബിനും കൂടെ വന്നിട്ട് മൊത്തത്തിൽ 4 പേർക്കും അതിൻ്റെ ഏറ്റവും പുറകിൽ ഒരു ചെറിയൊരു ഏരിയയും കൂടെ കൊടുത്തേക്കണേ, അതാണ് ശരിക്കും ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്നൊക്കെ പറയണത്. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ കുറച്ച് കൊണ്ടു നടക്കാനൊക്കെ സാധിക്കും. എന്നുവെച്ചാൽ അത്യാവശ്യം മൈലേജ് ഉണ്ട്, 17.2 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, ഇപ്പോൾ ഓടിച്ചിട്ടൊക്കെ അടിപൊളിയാണ്. ഇനി കറക്റ്റ് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ലോഡൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് ലോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴേക്കും കറക്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് പറയാം കേട്ടോ. എങ്കിലും അത്യാവശ്യം ഇപ്പോൾ കൊണ്ടു വന്നിട്ട് വണ്ടി ഓടിച്ചിട്ടൊക്കെയാണല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ ഇവിടെയാണെങ്കിലും നമുക്കൊരു ഇൻഫോ ടൈമിംഗ് സിസ്റ്റം ഒക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ആക്സസറീസ് ആണ് കേട്ടോ, അത് നമ്മൾ വേറെ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ റിവേഴ്സ് ക്യാമറയോ അതുപോലെ നമുക്ക് ഇപ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ട് പോകണമെങ്കിൽ അങ്ങനെ, അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ടച്ച്
സ്ക്രീനാണ് വരുന്നത്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് ഇവൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി വണ്ടി ഇവിടെ നിർത്തിയിട്ട് ബാക്കി കാര്യം പറയാം. അപ്പോൾ ഇതേ നമ്മുടെ കൂടെ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോത്തൻസ് മഹേന്ദ്രയുടെ മൂന്ന് പേരും കൂടെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ബ്രോ പേരെന്ന് പറഞ്ഞേ? റമീസ്. അരുൺ. അരുൺ. അബിൻസ്. അബിൻസ്. അപ്പൊ നമ്മുടെ സെയിൽസ് ആൻഡ് സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും? പൊളിക്കും. ഫുൾ കേരള അടിപൊളി കട്ട സപ്പോർട്ട് സപ്പോർട്ട് ഓക്കെ. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ വണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്പറും ഡീറ്റെയിൽസും താഴെയുണ്ട്, അവരായിട്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ അടിമാലിക്കാരൻ. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ്. സപ്പോർട്ട് ഉണ്ടാവില്ലേ? സപ്പോർട്ട് ഉണ്ടാവണോട്ടോ. അപ്പോ ടാറ്റാ.